ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഈസി കുക്കിംഗ് റെസിപ്പീസ് ഫോർ ഓൾ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇന്ന് എന്തോ ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന്, അല്ലേ? അതെ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ചാനല് 100 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ചാനല് 100 പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനൊരു സ്പെഷ്യൽ ഡേ ആക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു മാഗി ചലഞ്ചുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 12 നൂഡിൽസാണ്, നൂഡിൽസിൻ്റെ പാക്കറ്റാണ് മേടിച്ചിരിക്കുന്നത്. അത് പലതും പല വെറൈറ്റിയിലുള്ളതാണ്. ഞാൻ ഇപ്പിയുടെ മേടിച്ചിട്ടുണ്ട്, പിന്നെ മാഗിയുടെ മേടിച്ചിട്ടുണ്ട്, പിന്നെ കൂടുതലും കൊറിയൻ നൂഡിൽസൊക്കെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. കൊറിയൻ നൂഡിൽസ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കൊറിയൻ നൂഡിൽസ് എല്ലാം ഭയങ്കര സ്പൈസിയാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ. ഈ 6 പാക്കറ്റ് ആയിരിക്കും ഞാൻ ഇന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത് നോക്കാം. അത് ഞാൻ നമുക്ക് ആദ്യം ഇതെടുക്കാം. ഓക്കെ, അത് നമുക്ക് ഈ ഒരു ഹോട്ട് ചിക്കൻ ഫ്ലേവർ ഡ്രീമൊന്ന് കുക്ക് ചെയ്താലോ. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഡിറക്ഷൻ ടു കുക്ക് ഉണ്ട്, ഇംഗ്ലീഷിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ വേണം നമ്മളത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത് നോർമലി നമ്മൾ നൂഡിൽസ് കുക്ക് ചെയ്യുന്ന പോലെയല്ല ഇവരുടെ കൊറിയൻ നൂഡിൽസ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വായിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ 2 സാഷ പാക്കറ്റാണ് കാണുന്നത്. അപ്പോൾ നൂഡിൽസ് നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ നോർമൽ നൂഡിൽസിനെക്കാളും കുറച്ചും കൂടെ തിക്കാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒരു പാനിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സോസ് പാക്കറ്റ് നമുക്കൊന്ന് പൊട്ടിച്ച് ഇതിലോട്ടിടാം, ഈ വെള്ളത്തിലോട്ടിടാം. അപ്പോൾ സോസ് പാക്കറ്റ് കംപ്ലീറ്റ്ലി ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എരിവ് കൊടുക്കുന്ന സംഭവം. ഇതാണ് നമ്മുടെ നൂഡിൽസ്, ഇന്ത്യൻ നൂഡിൽസ് എല്ലാം കൂടുതലും ഈ സ്പൈസി മസാലാസ് പൗഡറാണ് വരുന്നത്. പക്ഷെ ഇവർക്ക് കൂടുതലും ഇങ്ങനത്തെ സോസാണ് വരുന്നത്. വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നൂഡിൽസ് കംപ്ലീറ്റ്ലി ഇട്ട് കൊടുക്കാണ്. ചെറിയൊരു പാക്കറ്റാണ്, നമുക്കിത് ഫുള്ള് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് അടച്ച് വെച്ച് ഒന്ന് 5 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും. ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്, നമുക്കിത് തുറന്ന് നോക്കാം. നമുക്കിനി പറഞ്ഞിരിക്കുന്നത്, ഓക്കെ, നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം, സീസണിങ് മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊരു ബോളിലോട്ട് മാറ്റാം. ചൂടും കൂടെ വയ്ക്കാൻ പറ്റുന്ന പാത്രമാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇതിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുവാണ്. ഒരെണ്ണം ആയിക്കഴിഞ്ഞു, ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി അടുത്ത് കുക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് മാഗിയുടെയാണ്. മാഗിയുടെ ഒരു ചിക്കൻ നൂഡിൽസാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മുടെ മാഗി നമ്മൾ നോർമൽ നൂഡിൽസ് കുക്ക് ചെയ്യുന്ന പോലെയാണ് അതിൻ്റെ ഡയറക്ഷൻസ്. നമ്മുടെ വെള്ളമെല്ലാം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിൽ 2 സാഷ പാക്കറ്റാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ 2 സാഷ പാക്കറ്റും ഇതിലോട്ട് ടേസ്റ്റ് മേക്കേഴ്സ് നമുക്ക് ഇതിലോട്ട് പൊട്ടിച്ച് ചേർക്കാം. മാഗിയുടെ ഇൻസ്റ്റൻറ്റ് നൂഡിലാണ്. നമ്മളിത് കവർ ചെയ്ത് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ പറയുന്നത് ഈ തുറന്ന പാനിൽ വെച്ച് തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇതിൽ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു ബൗളിലോട്ട് മാറ്റാം. അടുത്ത് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ടോപ്പ് ഡ്രൈമൺ ഫയറി ചില്ലി എന്നൊക്കെ പറയുന്നുണ്ട്, നല്ല സ്പൈസി എന്നൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ അത്രത്തോളം സ്പൈസി അല്ല കേട്ടോ. നമ്മൾ ഞാൻ ഇത് മുന്നേ മേടിച്ചിട്ടുണ്ട്, അപ്പം അത്ര സ്പൈസി ഒന്നും അല്ല. അപ്പോൾ ഞാൻ ഇതാണ് നെക്സ്റ്റ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെള്ളം ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സ്ട്രാൻഡ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ പൊട്ടിച്ച് ചേർക്കുവാണ് 2 എണ്ണം. നൂഡിൽസിൻ്റെ കളർ കണ്ടോ, ഡിഫറെൻ്റ് ഒരു ചെറിയ റെഡ് കളറിലാണ് ഈ നൂഡിൽസ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് 1 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 4 സാഷ പാക്കറ്റ് വരുന്നുണ്ട്. നമുക്കിതിൽ 2 സാഷ പാക്കറ്റ് എടുക്കാം, കാരണം നമ്മൾ 2 സ്ട്രാൻസിൽ എടുത്തിട്ടുള്ളൂ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്, ഇരുന്ന് അങ്ങ് കുറച്ചും കൂടി കട്ടി ആയിക്കോളും. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അടുത്ത് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു കൊറിയൻ നൂഡിലാണ്. ചുവി ചുവി എന്ന് പറഞ്ഞിട്ടൊരു നൂഡിലാണ്. ഇതാണ് എൻ്റെ പിക്ചർ വരുന്നത്. ഇതിൽ ഡിറക്ഷൻസ് ടു കുക്ക് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന്. ഇതിൽ ഇങ്ങനെ ഒരു 2 സാഷ പാക്കറ്റാണ് വരുന്നത്. ഫ്ലേക്സും വരുന്നുണ്ട്, അതുപോലെ തന്നെ സൂപ്പും വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ നൂഡിൽസ്
ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടിടുവാണ്. ഇതിൽ എല്ലാം ഒരുമിച്ചിടാനാണ് പറയുന്നത്. ഇതിൻ്റെ സൂപ്പ് ബേസ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഫ്ലാക്സും ഇടുവാണ്. നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് ഒരു 4 മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. നമ്മൾ 4th നൂഡിൽസും റെഡിയാക്കി കഴിഞ്ഞു. ഇനി അടുത്ത് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പിയുടെ ഈ ഒരു വയലറ്റ് കളർ പാക്കറ്റാണ്. നമ്മൾ നോർമലി കുക്ക് ചെയ്യും പോലെ തന്നെയാണ് ഇതിൻ്റെ ഡിറക്ഷൻസ് വരുന്നത്. നമുക്കിതുപോലെ 2 പാക്കറ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഒരു മൂഡ് മിക്സ് പാക്കറ്റും അതുപോലെ മെയിൻ മസാല മിക്സും ആണ്. പകുതി ചേർക്കുവാണ്. ഇത് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുവാണ്. ഇന്ന് നമുക്ക് ലാസ്റ്റായിട്ട് കുക്ക് ചെയ്യാനുള്ളത് മാഗിയുടെ ഓട്സ് മസാല നൂഡിൽസ് ആണ്. ഒരു സെഷ പാക്കറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. തുറന്ന് വെച്ച് നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നൂഡിൽസ് എല്ലാം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 6 നൂഡിൽസ് നമ്മളിവിടെ കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പോൾ കുക്ക് ചെയ്ത ഓർഡറിൽ തന്നെയാണ് ഇത് വച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുക്ക് ചെയ്ത് ഹോട്ട് ചിക്കൻ ഫ്ലേവർ റെയ്മൺ ആണ്. ഈ ഒരു നൂഡിൽസിനാണ് നല്ല കളർ തോന്നിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കളറാണ്. നമുക്കിതൊന്ന് ഫസ്റ്റ് ഒന്ന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് നൂഡിൽസ് വരുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്. നല്ല ചൂവിയാണ്, അത്യാവശ്യം നല്ല എരിവുണ്ട്. ഈ കളർ കാണുന്ന പോലെ നല്ല സ്പൈസിയാണ്. ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല സ്പൈസിയാണ്. പക്ഷേ ചിക്കൻ ഫ്ലേവർ എന്നൊക്കെ പറയണം, പക്ഷെ ചിക്കൻ്റെ ഫ്ലേവറൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് വെജിറ്റേറിയൻസിന് ഈവൻ കഴിക്കാൻ പറ്റും, കാരണം അതിൻ്റെ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ അടുത്ത് ഇനി ട്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്ലേവറായിട്ടുള്ള ഞാൻ മാഗി നൂഡിൽസാണ് രണ്ടാമത് ഞാൻ കുക്ക് ചെയ്ത്. അപ്പോൾ ഇതാണ് ചിക്കൻ ഫ്ലേവർ മാഗി നൂഡിൽസ്. ഒട്ടും കളറൊന്നുമില്ല, വൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചെറിയൊരു കളർ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇനി രണ്ടാമത് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് കിട്ടുന്ന ചിക്കൻ്റെ ഒരു ഫ്ലേവർ തന്നെയാണ്. ഇതിൽ ചിക്കൻ്റെ ഒരു ഫ്ലേവർ നല്ലോണം കിട്ടുന്നുണ്ട്. പക്ഷേ ഒട്ടും സ്പൈസി അല്ല. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും സ്പൈസി അല്ല. പക്ഷേ ചിക്കൻ്റെ നല്ല ഫ്ലേവറുണ്ട്. നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മൂന്നാമത് ഞാൻ ഉണ്ടാക്കിയത് ടോപ് റെയ്മൺ ഫയറി ചില്ലി നൂഡിൽസാണ് ഉണ്ടാക്കിയത്. അത്യാവശ്യം കളറുണ്ട്. ഇതിൽ എരിവിൻ്റെ നല്ല കുത്തലുണ്ട്. മുളക് പൊടിയുടെ ഒരു കുത്തലാണ് നമുക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുന്നത്. ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, നാലാമത് ഞാൻ ഉണ്ടാക്കിയത് ചൂയി ചൂയി എന്ന് പറഞ്ഞ ഈ ഒരു കൊറിയൻ നൂഡിൽസാണ് ഞാൻ 4th ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഇതിനും അത്യാവശ്യം കളറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ രീതിയിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം കളറുണ്ട്, കുറച്ചും കൂടി ചൂയി ആണെന്ന് തോന്നുന്നു. നല്ല നൂഡിൽസാണ് കേട്ടോ ഇത്. ടേസ്റ്റ് ഉണ്ട്, അതിൻ്റെ മസാലയൊക്കെ നല്ലതാണ്. അധികം എരിവല്ല, ഒരു മീഡിയം മസാലയും മീഡിയം എരിവൊക്കെയാണ്. നല്ല ചൂയിയാണ്, അല്ല കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ നല്ല ചൂയിയാണ്. എന്താ പറയുക, മസാലയായാലും എരിവായാലും കണക്കാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നല്ല ഇത് നല്ലൊരു നൂഡിൽസാണ്, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഞാൻ 5th ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇപ്പിയുടെ നോർമൽ വയലറ്റ് പാക്കറ്റാണ്. ഞാൻ ഇതിൽ ആ യെല്ലോ മസാല ഞാൻ ഒരു പകുതിയോളം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അതാണ് കറക്റ്റെന്ന് തോന്നുന്നു. അധികം മസാല ഇട്ട് കഴിഞ്ഞാൽ ആ മസാലയുടെ ഒരു കുത്തലുണ്ടായിരിക്കും. അത്യാവശ്യം ടേസ്റ്റിയാണ്. ഇത് നോർമൽ ഒരു നൂഡിൽസ് കഴിക്കുന്ന ഒരു ഫീലാണ്. ഫൈനലായി നമുക്കിനി ട്രൈ ചെയ്യാനുള്ളത് മാഗിയുടെ ഓട്സ് നൂഡിൽസാണ്. ഒരു ഓഫ് കളറിലാണ് ഉള്ളത്. ഉള്ളില് ഹെൽത്തി കുറച്ച് ഓട്സൊക്കെ ചേരുന്നത് ഈ ഒരു ഓട്സ് നൂഡിൽസാണ്. പക്ഷെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയുള്ളത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ആ ഓട്സ് നൂഡിൽസിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കുറവായിരിക്കില്ലേ. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മസാലയാണോ എന്താണെന്ന് അറിയില്ല. നൂഡിൽസ് നമ്മൾ നോർമൽ നൂഡിൽസ് കഴിക്കുമ്പോൾ ഒരു ഫീല് എനിക്കിതിൽ കിട്ടുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഞാൻ ടേസ്റ്റ് വൈസ് മാത്രമാണ് ഞാനിവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീണ്ടും നല്ല കിടിലൻ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസും വ്ളോഗ്സുമായിട്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ടേക്ക് കെയർ.